ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡാറ്റ കമ്മ്യൂണിക്കേഷന്റെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് എന്ന പേപ്പറിലെ തേർഡ് മൊഡ്യൂളിലെ ഡാറ്റ ലിങ്ക് കൺട്രോൾ, ലൈൻ ഡിസിപ്ലിൻ, ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ ഈ ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇതെന്തൊക്കെയാണ് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഫ്ലോ കൺട്രോൾ ആണ്. ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. നെറ്റ്വർക്കിലെ ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ അയക്കുന്ന ഡാറ്റ മറ്റൊരാൾക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു അക്നോളജ്മെൻ്റ് എന്ന് പറഞ്ഞുള്ള കോൺസെപ്റ്റൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് എ എന്ന് പറഞ്ഞ ഒരാൾ ബി എന്ന് പറഞ്ഞ ഒരാൾക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് എ ബിക്ക് മെസ്സേജ് കിട്ടുകയാണെങ്കിൽ ബി എക്ക് തിരിച്ചൊരു അക്നോളജ്മെൻ്റ് മെസ്സേജ് അയച്ച് അവിടെ കൺഫേം ആക്കും. അത്തരത്തിലുള്ള കുറേ പ്രൊസീജിയേഴ്സാണ് ഈ ഫ്ലോ കൺട്രോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുവഴി ആ ഡാറ്റ ഫ്ലോ കൺട്രോൾ ചെയ്യാം. പിന്നെ ഉള്ളത് ഇറർ കൺട്രോൾ ആണ്. ഇതും നെറ്റ്വർക്കിലെ ഡാറ്റ ലിങ്ക് ലെയറിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഓട്ടോമാറ്റിക് റിപ്പീറ്റ് റിക്വസ്റ്റുകളാണ് ഡാറ്റ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഒരേ ഡാറ്റ തന്നെയാണോ കിട്ടിയത് എന്നറിയാൻ വേണ്ടിയിട്ട്, എറർ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇറർ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലൈൻ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഏത് ഡിവൈസാണ് സെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് സെൻഡ് ചെയ്യുന്നത് എന്ന കാര്യം ലൈൻ ഡിസിപ്ലിൻ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. മാത്രമല്ല റൈറ്റ് ഡിവൈസിലേക്ക് കറക്റ്റ് സമയത്ത് തന്നെ ഡാറ്റ സെൻഡ് ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്താനും ലൈൻ ഡിസിപ്ലിനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ പഠിക്കുന്നത് ഈ ലൈൻ ഡിസിപ്ലിൻ എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു കോൺസെപ്റ്റാണ് എൻക്വയറി ഓർ അക്നോളജ്മെൻറ്റ് എന്ന് പറയുന്നത്. എൻക്വയറി ഓർ അക്നോളജ്മെൻറ്റ് സിഗ്നൽ, അതായത് ഇ എൻ ക്യു ഓർ എ സി കെ എന്ന് പറയും. ഇവിടെ ഇ എൻ ക്യു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എൻക്വയറിയാണ്. ഓക്കെ, എൻക്വയറി. എ സി കെ എന്ന് ഉദ്ദേശിക്കുന്നത് അക്നോളജ്മെൻറ്റുമാണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു സ്റ്റേഷൻ എയിൽ നിന്ന് സ്റ്റേഷൻ ബിയിലേക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് അയക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന, നമുക്ക് ഒരു എൻക്വയറി നടത്തുന്നതും അതേപോലെ തന്നെ അയച്ച ഡാറ്റ ഇവിടെ തിരിച്ച് കിട്ടിയോ എന്നുള്ള റീപ്ലൈ കൊടുക്കുന്നതും ആണ് ഈ രണ്ട് സിഗ്നൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഈ ഇ എൻ ക്യു അല്ലെങ്കിൽ എ സി കെ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൽ There is no question of the wrong receiver getting the transmission. അതായത് ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആൾക്ക് തന്നെയായിരിക്കും ഡാറ്റ കിട്ടുക. അതായത് ഒരു ഡെഡിക്കേറ്റഡ് ലിങ്ക് രണ്ട് ഡിവൈസുകൾ തമ്മിലുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആൾക്ക് തന്നെ നമുക്ക് ഡാറ്റ അയക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ആദ്യം ഇനീഷ്യേറ്റർ എന്ത് ചെയ്യാണ്? ഒരു ഇ എൻ ക്യു എൻക്വയറി സിഗ്നൽ അയക്കുകയാണ്. അപ്പോൾ റിസീവർ എന്ത് ചെയ്യുന്നു? ഒരു അക്നോളജ്മെൻറ്റ് തിരിച്ചയക്കുന്നു. ഡാറ്റ എൻഡ് ഓഫ് ട്രാൻസ്മിഷൻ സിഗ്നൽ കിട്ടുന്നത് വരെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇ ഒ ടി കിട്ടിക്കഴിഞ്ഞാൽ, അതായത് എൻഡ് ഓഫ് ട്രാൻസ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്കണക്റ്റ് ആവുന്നു. അതാണ് ആ ഫസ്റ്റത്തെ കേസ്. അതായത് ഇനീഷ്യേറ്റർ ആരാണോ സെൻഡ് ചെയ്യുന്നവർ ഇ എൻ ക്യു എന്ന് പറഞ്ഞൊരു സിഗ്നൽ അയച്ചു, എൻക്വയറി സിഗ്നൽ അയച്ചു. അപ്പോൾ റിസീവർ തിരിച്ച് അക്നോളജ്മെൻറ്റ് കൊടുത്തു, ഐ എം ഓക്കെ ടു സെൻഡ് റിസീവ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് റിസീവർ എന്ത് കൊടുത്തു? അക്നോളജ്മെൻറ്റ് കൊടുത്തു. പിന്നെ ഡാറ്റ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇ ഒ ടി കിട്ടുന്നവരെ, എൻഡ് ഓഫ് ട്രാൻസ്മിഷൻ ആവുന്നവരെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ ഡിസ്കണക്റ്റ് ആവും. ഇനി രണ്ടാമത്തെ കേസ് എൻ എ കെ ആണെന്ന് വിചാരിക്കുക, നോ അക്നോളജ്മെൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ ത്രീ ടൈംസ് എന്ത് ചെയ്യും? ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, എൻക്വയറി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. നോ അക്നോളജ്മെൻ്റ് ആണോ എന്നുള്ളത് മൂന്ന് തവണ ചെക്ക് ചെയ്ത് നോക്കും. ആണെങ്കിൽ അത് ഡിസ്കണക്റ്റ് ചെയ്തിട്ട് പുതിയ കണക്ഷൻ ട്രൈ ചെയ്യും. ഇനി വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇ എൻ ക്യു അയച്ച് റെസ്പോൺസ് ഉണ്ടായില്ല എന്നുള്ളതാണ്. റെസ്പോൺസ് ഇല്ലെങ്കിലും ഇതേപോലെ തന്നെ മൂന്ന് തവണ എന്ത് ചെയ്യും? ഇ എൻ ക്യു സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും, കണക്ഷൻ ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്കണക്റ്റ് ആവും. അപ്പോൾ ഇതാണ് ലൈൻ ഡിസിപ്ലിനുള്ള ഇ എൻ ക്യു അല്ലെങ്കിൽ എ സി കെ പ്രൊസീജിയർ. ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. ഇവിടെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് ഫസ്റ്റ് നടക്കുന്നത്. സ്റ്റേഷൻ എ സ്റ്റേഷൻ ബിയിലേക്ക് ഒരു ഇ എൻ ക്യു എന്ന് പറഞ്ഞ സിഗ്നൽ, എൻക്വയറി സിഗ്നൽ അയച്ചു. സ്റ്റേഷൻ ബി ഓക്കെ ആയതുകൊണ്ട് തിരിച്ച് അക്നോളജ്മെൻ്റ് സിഗ്നലും അയച്ചു. അതിനുശേഷം സ്റ്റേഷൻ എയിൽ നിന്ന് ഡാറ്റ അയച്ചു തുടങ്ങി. ഡാറ്റ കിട്ടിയപ്പോൾ അവർ തിരിച്ച് അക്നോളജ്മെൻറ്റ് കൊടുത്തു. അക്നോളജ്മെൻറ്റ് വന്നപ്പോൾ സ്റ്റേഷൻ എ എഗെയിൻ എന്ത് ചെയ്തു? അടുത്ത ഡാറ്റ അയച്ചു. സ്റ്റേഷൻ ബിക്ക് ഡാറ്റ കിട്ടിയപ്പോൾ സ്റ്റേഷൻ ബി അക്നോളജ്മെൻറ്റ് തിരിച്ച് എക്ക് അയച്ചു. ഈ പ്രൊസീജിയർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. എപ്പോൾ അത് നിർത്തുമെന്ന് ചോദിച്ചാൽ, എപ്പോഴാണോ ഇ ഒ ടി കിട്ടുന്നത്
end of transmission kittunnathu aa samayathu ee oru transmission nirthum appo idaanu enq or ack ennu parayunnathu ini mattonnu pole or select aanu idu work cheyyunnathu chela topologies ilana where one device is designated as primary station and the other device are secondary station and all are using a single transmission line. One device in a primary station item, baki devices in a secondary station item, therangi eduthirulla topology ilana ee oru pole select method ubayogikkunnathu. Single oru transmission line lude irikkum data send cheyyunnathu ee oru case il. Appo primary device aanu ella data communication nadathunnathu. Primary ku data receive cheyanundengil secondary oda chodikkum. അതിന് എന്തെങ്കിലും സെൻഡ് ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഇതാണ് പോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി സെക്കൻഡറിയോട് ചോദിക്കും ആർക്കെങ്കിലും ഡാറ്റ സെൻഡ് ചെയ്യാനുണ്ടോ എന്നുള്ളത് ചോദിക്കും. ഈ ഒരു പ്രോസസ്സിനെയാണ് പോളിംഗ് എന്ന് പറയുക. ഇനി പ്രൈമറിക്ക് സെൻഡ് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ ടാർജറ്റ് ആയുള്ള സെക്കൻഡറിയോട് പറയും, എന്താണ് റിസീവ് ചെയ്യാൻ റെഡി ആയിക്കോളൂ എന്ന് മെസ്സേജ് കൊടുക്കും. അതിൻ്റെ സെലക്റ്റിംഗ് എന്ന് പറയും. അപ്പോൾ പ്രൈമറിക്ക് റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെക്കൻഡറീസ് എന്ത് ചെയ്യും, സെക്കൻഡറീസിനോട് ചോദിക്കും എന്തെങ്കിലും സെൻഡ് ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കും. ആ പ്രൊസീജിയറാണ് പോളിംഗ്. പ്രൈമറിക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൈമറി സെക്കൻഡറിയോട് പറയും, റെഡി ആയിരിക്കാൻ വേണ്ടി പറയും. ഈ ഒരു പ്രൊസീജിയറാണ് സെലക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതാണ് പോൾ ഓർ സെലക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രൈമറി ആയുള്ള ഡിവൈസ്. കുറച്ച് സെക്കൻഡറി ഡിവൈസസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൈമറി തീരുമാനിക്കും ആർക്കാണ് കറക്റ്റായിട്ട് സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. പോൾ എന്ന് പറഞ്ഞുള്ള പ്രൊസീജിയറും ചെയ്യും, അതുപോലെ തന്നെ സെലക്ട് എന്ന് പറഞ്ഞ പ്രൊസീജിയറും ചെയ്യും. നെക്സ്റ്റ് അഡ്രസ്സസ്. അപ്പോൾ ഈ മൾട്ടി പോയിന്റ് ട്രാൻസ്മിഷൻ വരുന്ന കേസിൽ നമുക്ക് സെക്കൻഡറി ഡിവൈസിൻ്റെ അഡ്രസ്സ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് അയക്കാൻ പറ്റുള്ളൂ. കാരണം എ ആയാലും ബി ആയാലും സി ആയാലും അതിനൊക്കെ മാറി നിൽക്കുന്നത് അതിൻ്റെ അഡ്രസ്സാണ്, ചേഞ്ച് ഉള്ളത് അഡ്രസ്സാണ്. അപ്പോൾ അഡ്രസ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ കറക്റ്റ് റിസീവ് ചെയ്യുന്ന ഡാറ്റ കൊടുക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പോൾ. അതായത് പ്രൈമറി ഡിവൈസാണ് തീരുമാനിക്കുന്നത് സെക്കൻഡറി ഡിവൈസിലെ ഏതിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, പോൾ ചെയ്യേണ്ടത്, ഡാറ്റ അയക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ പ്രൈമറി ഡിവൈസ് പോൾ സിഗ്നൽ കൊടുത്തു, സെക്കൻഡറി എയിലേക്ക് കൊടുത്തു, അത് നോ അക്നോളജ്മെൻ്റ് ആണ്, അവർക്കല്ല അവരിൽ അതിലേക്കല്ല പോകേണ്ടത്. സോ എന്ത് ചെയ്തു, രണ്ടാമത്തതിലേക്ക് കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു, ഡാറ്റ അയച്ചു കൊടുത്തു. അതായത് പ്രൈമറി എന്ത് ചെയ്തു, സെക്കൻഡറി ആയുള്ള ബിയിലേക്ക് പോൾ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, സെക്കൻഡറി ആയുള്ള ബി എന്ത് ചെയ്തു, ഡാറ്റ അയച്ചു കൊടുത്തു. അപ്പോൾ കിട്ടിയ ഡാറ്റ കിട്ടി എന്നുള്ള ഇൻഫർമേഷൻ ഒരു അക്നോളജ്മെൻ്റ് ആയിട്ട് ബിയിലേക്ക് തിരിച്ച് പ്രൈമറി അയച്ചു കൊടുത്തു. സെക്കൻഡറി സീൽ ചെയ്യുന്ന സമയത്ത് അവിടെ എന്നേക്കാണ് വന്നത്, അതുകൊണ്ട് ഡാറ്റ അവിടെ സെൻഡ് ആവുന്നില്ല. ഇതാണ് പോൾ എന്ന് പറഞ്ഞുള്ള ഓപ്പറേഷൻ. അതുപോലെ തന്നെ സെലക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈമറിക്ക് എന്തെങ്കിലും സെൻഡ് ചെയ്യാനുണ്ടെങ്കിലാണ് സെലക്ട് എന്ന് പറഞ്ഞുള്ള സിഗ്നൽ കൊടുക്കുന്നത്. അപ്പോൾ സെലക്ട് എന്നുള്ള സിക്ക് കൊടുത്തപ്പോൾ മാത്രമാണ് സി ആണ് ഇവിടെ ഒരു അക്നോളജ്മെൻ്റ് കൊടുത്തത്. അപ്പോൾ സിക്ക് അക്നോളജ്മെൻ്റ് വന്ന സ്ഥിതിക്ക് പ്രൈമറി മനസ്സിലാക്കും ഡാറ്റ അങ്ങോട്ടാണ് അയക്കേണ്ടതെന്നുള്ളത്. അങ്ങനെ അയക്കുകയും അതിൻ്റെ അക്നോളജ്മെൻ്റ് തിരിച്ചു വാങ്ങുകയും ചെയ്യും. ഇതാണ് സെലക്ട്. ഇനി നമ്മൾ പഠിക്കുന്നത് ഫ്ലോ കൺട്രോൾ ആണ്. ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ എമൗണ്ട് ഓഫ് ഡാറ്റ ദാറ്റ് ക്യാൻ ബി സെൻഡ് ബിഫോർ റിസീവിങ് അക്നോളജ്മെൻ്റ്. അക്നോളജ്മെൻ്റ് റിസീവ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ എത്ര ഡാറ്റയാണ് സെൻഡ് ചെയ്യുന്നത് അതിൻ്റെ എമൗണ്ട് കോർഡിനേറ്റ് ചെയ്യുന്നതിനെയാണ് ഫ്ലോ കൺട്രോൾ എന്ന് പറയുക. സെൻഡ് ചെയ്യുന്ന ഡാറ്റയുടെ എമൗണ്ടിനെ അക്നോളജ്മെൻറ്റ് കിട്ടുന്നതിനേക്കാൾ മുന്നേ തന്നെ എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. അപ്പോൾ ഇറ്റ് പ്രൊവൈഡ്സ് റിസീവേഴ്സ് അക്നോളജ്മെൻ്റ് ഓഫ് ഫ്രെയിംസ് റിസീവ്ഡ് കറപ്റ്റഡ്. ഫ്ലോ കൺട്രോൾ നമ്മൾ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് എന്ന് പറഞ്ഞ മെത്തേഡാണ്, മറ്റൊന്ന് സ്ലൈഡിംഗ് വിൻഡോ ആണ്. അതായത് ഒരു ഫ്രെയിം ഒരേ സമയം സെൻഡ് ചെയ്യുന്ന മെത്തേഡാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ്. നേരെ മറിച്ച് ഒരുപാട് ഫ്രെയിംസിന് അറ്റ് എ ടൈം സെൻഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്ലൈഡിംഗ് വിൻഡോ. സ്റ്റോപ്പ് ആൻഡ് വെയിറ്റിൻ്റെ ഫിഗർ നോക്കുക, കുറച്ചുകൂടെ ക്ലിയർ ആവും. നമ്മൾ ഒരു വെയിറ്റിംഗ് ടൈമൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഡാറ്റ അയക്കുന്നു, ഇപ്പോൾ സെൻറ്റർ ഡാറ്റ അയക്കുന്നു, അക്നോളജ്മെൻറ്റ് കിട്ടുന്നു. അത്രയും ടൈം എന്താണ് സെൻറ്ററെ സംബന്ധിച്ച് വെയിറ്റിംഗ് ടൈമാണ്. അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, സെൻറ്റർ ഡാറ്റ അടുത്ത ഡാറ്റ അയച്ചു, അക്നോളജ്മെൻറ്റ് കിട്ടാൻ കുറച്ചുകൂടെ സമയമെടുത്തു.
അങ്ങനെ അടുത്ത ഡാറ്റ അയച്ചു, അക്നോളജ്മെന്റ് കിട്ടി, പിന്നെ ഇ ഒ ടി അയച്ചതിന് ശേഷം ട്രാൻസ്മിഷൻ അവിടെ നിർത്തി. അപ്പോൾ ഇതാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നത്. അതായത് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ചെയ്യുന്നത് എന്താണ്, സെൻഡ് വൺ ഫ്രെയിം അറ്റ് എ ടൈം, ആ രീതിയിലാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് സ്ലൈഡിംഗ് വിൻഡോ ആണ്. സ്ലൈഡിംഗ് വിൻഡോ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, സെൻഡറെ സ്ലൈഡിംഗ് വിൻഡോയും ഉണ്ട്, റിസീവറെ സ്ലൈഡിംഗ് വിൻഡോയും ഉണ്ട് അല്ലേ. അപ്പോൾ സ്ലൈഡിംഗ് വിൻഡോയിലുള്ള ഡാറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ വിൻഡോയിലുള്ള ഡാറ്റയാണ് 0, 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞാൽ അത്രയും ഡാറ്റ അല്ലേ. അപ്പോൾ ഈ ഇതെന്ത് ചെയ്യും, റൈറ്റിലേക്ക് മൂവ് ചെയ്യും. ഈ ഒരു ഡാറ്റ റൈറ്റിലേക്ക് മൂവ് ചെയ്യും ഫ്രെയിം സെൻഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു വാള് മൊത്തത്തിൽ എന്ത് ചെയ്യും, റൈറ്റിലേക്ക് മൂവ് ചെയ്തിട്ടിരിക്കും. ആ ഒരു വാള് കംപ്ലീറ്റ് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തിട്ട് വരും. ഓക്കെ, അപ്പോൾ സൈസ് ഓഫ് ദ സെവറൽ ഫ്രെയിംസ് അറ്റ് എ ടൈം വെൻ എൻ അക്നോളജ്മെൻ്റ് ഇസ് റിസീവ്ഡ്. അക്നോളജ്മെൻ്റ് റിസീവ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ മുന്നിലേക്ക് വരുന്നത്, സെൻഡ് ചെയ്യാൻ സ്ലൈഡിംഗ് സെൻഡർ സ്ലൈഡിംഗ് ആയുള്ള വിൻഡോയിൽ നടക്കുന്നത്. ഇനി റിസീവർ സ്ലൈഡിംഗ് വിൻഡോയിൽ നടക്കുന്നത് വാൾ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട്, ഒരു ഫ്രെയിം റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു വാള് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സൈസ് ഓഫ് സെവറൽ ഫ്രെയിംസ് അറ്റ് എ ടൈം വെൻ എൻ അക്നോളജ്മെൻ്റ് ഇസ് സെൻറ്റ്. ഓക്കെ, ഇത് ഒന്നുകൂടെ ക്ലിയർ ആക്കിയിട്ട് പറയാം. അതായത് ഈ ഒരു സ്ലൈഡിംഗ് വിൻഡോയിൽ ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഫ്രെയിംസ് ക്യാൻ ബി സെൻഡ് ബൈ എ സെൻറ്റർ അറ്റ് എ ടൈം. അതായത് അറ്റ് എ ടൈമിൽ നമ്മുടെ സെൻറ്ററിക്ക് മൾട്ടിപ്പിൾ ഫ്രെയിംസ് അയക്കാൻ വേണ്ടി പറ്റും, അക്നോളജ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് സ്ലൈഡിംഗ് വിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമാജിനറി ബോക്സ് ആണ് ഫ്രെയിമുകളെ ഹോൾഡ് ചെയ്തിട്ടുള്ളത്. ഈ സ്ലൈഡിംഗ് വിൻഡോ മെത്തേഡിന് തന്നെ വിൻഡോയിങ് എന്നും പറയും. അപ്പോൾ ഇങ്ങനെ അക്നോളജ്മെൻറ്റ് കിട്ടുന്നതിനേക്കാൾ മുന്നേ തന്നെ ഫ്രെയിംസ് സെൻഡ് ചെയ്ത് പോകുന്ന ഒരു രീതിയാണ് ഈ സ്ലൈഡിംഗ് വിൻഡോയിൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു എക്സാമ്പിൾ നോക്കുക, സ്ലൈഡിംഗ് വിൻഡോയുടെ എക്സാമ്പിളിൽ നമ്മൾ ഓരോ ഡാറ്റ ചേഞ്ച് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡാറ്റ 0 അയക്കുന്ന സമയത്ത് ഒരെണ്ണം എന്ത് ചെയ്തു, ഒന്ന് ചേഞ്ച് ആവുന്ന രീതിയിൽ, അതായത് 0, 1, 2, 3 അങ്ങനെ 6 വരെ ആയിരുന്നു അല്ലേ. അതിൽ 0 എന്ത് ചെയ്തു, സ്ലൈഡിംഗ് വിൻഡോയിലെ ഫസ്റ്റത്തേതിൽ കയറി, ഫസ്റ്റ് ബോക്സിൽ കയറി, ബാക്കിയുള്ളത് അവിടെ നിന്നു. അതങ്ങനെ എന്ത് ചെയ്തു, ഈ ഒരു പ്രൊസീജിയർ ഇങ്ങനെ മെല്ലെ മെല്ലെ കണ്ടിന്യൂ ചെയ്തു പോന്നു. അപ്പോൾ ഡാറ്റ 0 ഡാറ്റ 1 വന്നതിന് ശേഷമാണ് അക്നോളജ്മെൻ്റ് എത്തുന്നത്. അക്നോളജ്മെൻറ്റിൽ പറയുന്നത് നമുക്ക് ഇന്ന ഡാറ്റകൾ കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു, അടുത്തത് അയക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ അത് അയച്ചപ്പോൾ നമുക്ക് വേറെ അക്നോളജ്മെൻറ്റ് വന്നു, ഇന്ന ഡാറ്റ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ബേസിൽ ഇങ്ങനെ ചെയ്തു പോകുന്നൊരു മെത്തേഡാണ് ഈ സ്ലൈഡിംഗ് വിൻഡോ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡാറ്റ അയച്ചു, ഡാറ്റ അയക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് അക്നോളജ്മെൻറ്റ് കിട്ടുന്നില്ല, വിൻഡോയിൽ ഇങ്ങനെ കയറി കയറി പോവുകയാണ്. അക്നോളജ്മെൻറ്റ് വരുന്ന സമയത്ത് ഇന്ന ഡാറ്റ അയച്ചിട്ടുണ്ട്, അത് കിട്ടിയെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തും. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് എറർ കൺട്രോളാണ്. എറർ കൺട്രോള് നമ്മൾ രണ്ട് ടൈപ്പ് എറർ കൺട്രോളാണ് നമ്മുടെ സിലബസിൽ പറയുന്നത്, സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ARQ-ഉം സ്ലൈഡിംഗ് വിൻഡോ ARQ-ഉം. ഇതിൽ സ്ലൈഡിംഗ് വിൻഡോ ARQ-ല് നമുക്ക് ഗോ ബാക്ക് എൻ എന്ന് പറഞ്ഞ മെത്തേഡും ഉണ്ട്, സെലക്റ്റീവ് റിജക്റ്റ് എന്ന് പറഞ്ഞുള്ളൊരു മെത്തേഡും ഉണ്ട്. ഇതിൽ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ARQ-ല് ചെയ്യുന്നത് നമ്പറിംഗ് ഫ്രെയിംസ് പ്രിവെൻറ്റ്സ് റിട്ടേണിങ് ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ഫ്രെയിംസ്. അതായത് ഇവിടെ സെൻറ്റർ ഫ്രെയിം 0 അയച്ചു, നമുക്കതിൻ്റെ അക്നോളജ്മെൻറ്റ് 1 വന്നു. ഫ്രെയിം 1 അയച്ചു, ACK 0 വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്റർ ഫസ്റ്റ് എന്ത് ചെയ്തു, ഒരു ഡാറ്റ അയച്ചു, 0 എന്ന് മാർക്ക് ചെയ്തു, നമ്പർ ചെയ്തിരിക്കുകയാണ് അല്ലേ. ഫ്രെയിം 0 പോയി, റിസീവറിൻ്റെ സ്ഥലത്തും 0 കൊടുത്തു, സെൻറ്ററിൻ്റെ സ്ഥലത്ത് 1 കൊടുത്തു. ഓക്കെ, ഫ്രെയിം 1 അയച്ചു, അതിൻ്റെ അക്നോളജ്മെൻറ്റ് വന്നു അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു കേസ് നോക്കിയേ. ഈ ഒരു കേസിൽ ഫ്രെയിം 0 അയച്ചു, അക്നോളജ്മെൻറ്റ് വന്നു, ഫ്രെയിം 1 അയച്ചു, പക്ഷെ അത് ലോസ്റ്റ് ആയിപ്പോയി അല്ലേ. അപ്പോൾ അതിൻ്റെ അക്നോളജ്മെൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, ഫ്രെയിം 1 ഒന്നും കൂടെ അയച്ചു, ഒന്നും കൂടെ അയച്ചപ്പോൾ അതിൻ്റെ അക്നോളജ്മെൻറ്റ് വന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ARQ വർക്ക് ചെയ്യുന്നത്. ഇനി ACK ഫ്രെയിം ലോസ്റ്റ് ആയ ഒരു കേസാണ് നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഫ്രെയിം 0 അക്നോളജ്മെൻറ്റ് വന്നു, ഫ്രെയിം 1 അക്നോളജ്മെൻറ്റ് ലോസ്റ്റ് ആയിപ്പോയി.
അപ്പോൾ ഫ്രെയിം 1 ഒന്നും കൂടെ സെൻഡ് ചെയ്തു അക്നോളജ്മെൻറ് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കേണ്ടത്.